നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഐശ്വര്യ രചനകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചക്കകത്തായി. എന്തായാലും സിനിമയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ചിട്ട് റിവ്യൂ പറയണോ വേണ്ടേ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു. എന്തായാലും സിനിമ കണ്ട സ്ഥിതിക്ക് അത് പറയാമെന്ന് കരുതി. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐശ്വര്യ രജനീകാന്താണ്. രജനീകാന്തിന്റെ മകളാണ് ഐശ്വര്യ രജനീകാന്ത്. ഈ ജയിലറൊക്കെ വളരെ ഹിറ്റായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിനിമ എന്തിന് എന്നുള്ളൊരു ചോദ്യം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് പറയാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വിഷ്ണു വിശാലും വിക്രാന്തുമാണ്, രണ്ടുപേരാണ്. അതിൽ വിക്രാന്ത് നമ്മുടെ രജനീകാന്തിന്റെ മകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. മൊയ്തീൻ എന്നുള്ള ക്യാരക്ടറാണ് രജനീകാന്ത് ചെയ്തിരിക്കുന്നത്. എന്തായാലും അച്ഛൻ വീട്ടിലുണ്ട്, വെറുതെ ഇരിക്കുകയാണല്ലോ, ഒരു സിനിമ ചെയ്ത് കളയാം എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യ ചെയ്തതുപോലെയാണ് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത്. ഇത്രയും ലെജൻഡറി ആക്ടറായിട്ടുള്ള ഒരു നടനെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ട് ഒരു സിനിമ ചെയ്യാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു സിനിമയുടെ ഒരു പോക്ക്. എന്തായാലും അത് കുറച്ച് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ നാളുകൾക്ക് ശേഷം, കുറെ ഫ്ലോപ്പുകൾക്ക് ശേഷം ഈ ഇത്രയും വയസ്സായ രജനീകാന്ത് ഒരു മികച്ച ഒരു ഗംഭീര തിരിച്ചുവരവ് എന്ന് പറയും പോലെ ജയിലർ എന്ന സിനിമയിൽ മാസീവായിട്ട് അഭിനയിച്ച് തകർത്ത് നിൽസൺ എന്ന് പറയുന്ന ഡയറക്ടറെ ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു ജയിലർ. അതിലെ തിളങ്ങി നിന്ന താരത്തെ കൊണ്ടുവന്ന് ലാൽ സലാം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതുപോലെ തന്നെ ജനങ്ങളെല്ലാവരും, പ്രേക്ഷകരെല്ലാവരും ആശങ്കയോട് ഉറ്റുനോക്കിയതായിരുന്നു ഈ സിനിമയും ഒത്തിരി വിജയം കൊയ്യുമെന്നൊക്കെ. പക്ഷേ സിനിമ പാളിപ്പോയി എന്ന് തന്നെയാണ് ആദ്യം തന്നെ പറയേണ്ടത്. നോർമലി എൻ്റെ ഒരു സിനിമയെക്കുറിച്ചുള്ള റിവ്യൂകളിലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. പക്ഷേ ഇത് അത്തരത്തിൽ പറയേണ്ടി വരുന്ന സാഹചര്യം, ആ സിനിമയുടെ ഒരു പോക്ക് അത്തരത്തിലായതുകൊണ്ട് തന്നെയാണ്. എന്തായാലും സിനിമ പറയുന്നത് നന്മയുടെ, ഒരു നന്മ മരത്തിന്റെ അല്ലെങ്കിൽ ഒരു ജാതീയ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു മുസ്ലിം ഹിന്ദു പശ്ചാത്തലം ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എന്തിനാണ് ഐശ്വര്യ രജനീകാന്ത് ഇപ്പോൾ ഇത്രയും ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത്. കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ട്, കുറച്ചും കൂടെ നല്ല രസമായിട്ട് ഇത്രയും ലെജൻഡറി ആക്ടറിനെയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സിനിമ കുറച്ചും കൂടെ രസകരമായിട്ട് പോകുമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത്. പക്ഷേ എല്ലാവരുടെ അറിവ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇത്തരത്തിലുള്ളൊരു സിനിമയാണിത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗംഭീരമായി തോന്നാത്ത തരത്തിൽ, അത്രയും രസകരമായി തോന്നാത്ത തരത്തിലാണ് ഈ സിനിമയുടെ ഒരു പോക്ക്. വളരെ വിഷമം തോന്നി. ഇത്രയും മികച്ചൊരു വിജയം നേടി ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ എത്തി നിന്നിട്ട് അവിടെ നിന്ന് നേരെ ഒറ്റ കൊതിപ്പിൽ താഴേക്ക് പോയ രജനീകാന്തിന്റെ ഒരു അവസ്ഥ എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഐശ്വര്യ രജനീകാന്ത് എന്ന് പറയുന്ന മകളാവുമ്പോൾ അച്ഛനെ വെച്ചൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് അച്ഛൻ കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടി വരും. വേറെ ഇതിന് പ്രത്യേക തരത്തിലുള്ള യാതൊരു കോർത്തിണക്കലുകളും തൊങ്ങലുകളും ഒന്നും ആവശ്യമില്ല. ഈ സിനിമ ഇത്ര തന്നെ ഉള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താ വെച്ചാൽ ഫെബ്രുവരിയുടെ തുടക്കത്തിൽ നിരവധി സിനിമകളാണ് പാക്ഡ് ആയിട്ടുള്ളത്. അതിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലോ, ലാൽ സലാം, ഇനിയും വരുന്നു ബ്രഹ്മയുഗം, ഇങ്ങനെ നിരവധി ചിത്രങ്ങളാണ് ആ പാക്കിലുള്ളത്. പക്ഷെ ആ പാക്കിൽ ഒരു സിനിമ തെറിച്ചുപോയി, അതാണ് ലാൽ സലാം. ഇനി എന്തായാലും നമുക്ക് മറ്റോ സിനിമകൾ കാത്തിരിക്കാം. ഇനി ഫെബ്രുവരിയുടെ അടുത്ത ഹിറ്റ് മലയാളത്തിലെ ബ്രഹ്മയോഗത്തിൽ തന്നെ ആകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.